അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഇന്നത്തേക്ക് മുപ്പത്തിരണ്ട് ദിവസം തികഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും ഇസ്രായേലിന് വിജയം കൈവരിച്ചു എന്ന് പറയാൻ സാധിച്ചിട്ടില്ല ഹമാസിൻ്റെ തിരിച്ചടിക്ക് ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഹമാസിനെ പൂർണമായിട്ടും തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് സയെ ഒന്നാകെ ഇസ്രായേൽ സൈന്യം വളഞ്ഞിട്ടും ഹമാസിനെ ഇന്നേക്ക് മുപ്പത്തിരണ്ട് ദിവസമായിട്ടും ഇതുവരെ ഒന്ന് തൊടാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ അതിനു പകരമായിട്ട് ഇസ്രായേൽ സൈന്യം ചെയ്യുന്ന അതിക്രൂരമായ ഒരു കാര്യമാണ് ഫലസ്തീനിലെ കുട്ടികളെയും മുതിർന്നവരെയും കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ നമുക്കറിയാം ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അതിക്രൂരമായ കൂട്ടക്കൊലയാണ് ഇന്ന് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ വാർത്താ മാധ്യമങ്ങളുടെ കണക്ക് പ്രകാരം പതിനായിരത്തിലേറെ ആളുകൾ മരിച്ചു വീണതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഹമാസിൽ നിന്നും വലിയ തിരിച്ചടികളാണ് ഇസ്രായേൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഫലസ്തീനിൽ വ്യോമയാന വഴിയായിരുന്നു ആദ്യം ഇസ്രായേൽ യുദ്ധം നടത്തിയിരുന്നത് എന്നാൽ ആ യുദ്ധത്തിൽ അവർക്ക് ആൾനാശം ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു വ്യോമയാന വഴി യുദ്ധം നടത്തിയാൽ ഹമാസിനെ തുടച്ചു നീക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായതിനെ തുടർന്നാണ് ഇപ്പോൾ അവർ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ കരയുദ്ധം അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല നടക്കുന്നത് കാരണം അവർക്കൊരുപാട് നാശനഷ്ടമാണ് ഇസ്രായേലിന് ഉണ്ടായത് അവരുടെ പട്ടാളക്കാർ ധാരാളം മരിച്ചു വീഴുകയാണ് മാത്രമല്ല ഹമാസിനെ അവർക്ക് തൊടാൻ പോലും സാധിക്കുന്നില്ല ഇസ്രായേൽ കരയുദ്ധം നടത്താൻ പ്രധാന കാരണം അവരുടെ നിഗമനം ഇതായിരുന്നു ഹമാസിൻ്റെ കയ്യിൽ വലിയ തോതിൽ മിസൈലുകളും തോക്കുകളും ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഹമാസിനെ ആക്രമിക്കാൻ സാധിക്കുകയില്ല എന്നായിരുന്നു ഇസ്രായേലിൻ്റെ നിഗമനം എന്നാൽ പ്രിയപ്പെട്ടവരെ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഹോത്തിയും ഹിസ്ബുവയും രംഗത്ത് വന്നത് ഹോത്തികൾ ഒരിക്കലും ഇസ്രായേലിനെ വെറുതെ വിടില്ല എന്നാണ് അവർ വീണ്ടും വീണ്ടും പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇപ്പോളിതാ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയ റിപ്പോർട്ട് ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുന്നു ഈ റിപ്പോർട്ടുകൾ കേട്ടവർക്കെല്ലാം മനസ്സിലാകും ഇസ്രായേലിന് എത്ര വലിയ തിരിച്ചടിയും നാശനഷ്ടവുമാണ് വന്നിട്ടുള്ളത് എന്ന് ഇസ്രായേൽ സൈന്യം മരിച്ചു വീണതിൻ്റെ യഥാർത്ഥ കണക്ക് ഒരിക്കലും ഇസ്രായേൽ പുറത്തുവിടാൻ തയ്യാറല്ല കാരണം അത് അവർക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ കുറച്ചിലുള്ള കാര്യമാണ് ഹെഴത്തി ഹിസ്ബുള്ള മിസൈലുകൾ തെല്ലാവി അടക്കമുള്ള നഗരങ്ങളിലേക്കാണ് അവർ ഇപ്പോൾ അത് വിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നഗരങ്ങളിലൊക്കെ നിരവധി ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ ഇടയാകുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ ആയിട്ട് സമരങ്ങളുമൊക്കെയായിട്ട് നേരെ തിരിഞ്ഞതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് അവരുടെ ജീവനൊരു വില പോലും നെതന്യാഹു കൽപ്പിക്കുന്നില്ല അവരുടെ സംരക്ഷണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അവിടെ പ്രക്ഷോഭത്തിൽ ഇറങ്ങിയ ജനങ്ങൾ പറയുന്നത് മാത്രമല്ല ഹിസ്പുള്ളയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നൂറ്റി ഇരുപതോളം ഇസ്രായേൽ സൈന്യത്തെ കൊല്ലാൻ കഴിഞ്ഞു എന്നാണ് പതിമൂന്നോളം വാഹനങ്ങൾ തകർത്തു നൂറ്റി അഞ്ചോളം സൈനിക കേന്ദ്രങ്ങൾ തകർത്തു അതുപോലെ തന്നെ ടെക്ക് സിസ്റ്റങ്ങൾ നിരീക്ഷണ ക്യാമറകൾ റഡാർ സിസ്റ്റങ്ങൾ എല്ലാം തന്നെ ഹിസ്ബുള്ളക്കും ഹെഴുത്തികൾക്കും നശിപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹിസ്ബുള്ളയുടെ റിപ്പോർട്ടിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഹെഴുത്തികളുടെ റിപ്പോർട്ട് എന്തായിരിക്കും മാത്രമല്ല ഇനി ഹമാസ് നടത്തിയ തിരിച്ചടിയുടെ റിപ്പോർട്ടും കൂടി നോക്കുകയാണെങ്കിൽ വലിയ ഒരു തിരിച്ചടി തന്നെ ഇസ്രായേൽ നേരിട്ടിട്ടുണ്ട് വലിയ തകർച്ച സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു തരി പോലും മനുഷ്യത്വമില്ലാത്ത നീചമായ പ്രവൃത്തികളാണ് ഇസ്രായേൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗസയിൽ ആളുകൾക്ക് പരിക്ക് പറ്റി അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് നേരെ വരെ ഒരു മനുഷ്യത്വം പോലുമില്ലാതെ ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് അവരുടെ ഇരുന്നൂറ്റി മുപ്പതിലേറെ ആളുകളെ ഹമാസ് ബന്ദികളാക്കി വച്ചിരിക്കുകയാണ് എന്നാണ് അവർക്ക് അവരെ തിരിച്ചു കിട്ടാത്ത കാലത്തോളം ഫലസ്തീനിനെ നശിപ്പിക്കും എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇതിനോടകം അതിൽപ്പെട്ട അറുപത് പേർ മരിച്ചു എന്ന് ഹമാസ് തന്നെ പറയുന്നുണ്ട് അവരെ ഒരിക്കലും ഹമാസ് കൊന്നതായിരിക്കില്ല ഹമാസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടതായിരിക്കാം എന്നാൽ ഹമാസ് ഇസ്രായേലിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞങ്ങൾ ഇത്രയും കുറച്ച് പേരെ ബന്ദിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ആറായിരം പേരെ ബന്ദിയാക്കിയിട്ടില്ലേ അവർ എവിടെയാണ് എന്നാണ് ഹമാസ് ഇസ്രായേലിനോട് ചോദിക്കുന്നത് അതിന് അവർക്ക് മറുപടി പറയാനില്ല ഇസ്രായേലിന് അവരുടെ ബന്ധികളെ ഹമാസ് വിട്ടുകൊടുക്കണം എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ പലസ്തീൻ ചുട്ടുകരിക്കും എന്നാണ് അവരുടെ വാദം എന്നാൽ ഇപ്പോൾ അള്ളാഹു സുബാന ഹോതാലസ്രായേലിന് അടിപതറിയ പരാജയമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വിമ്പ് പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പൊളിച്ചടങ്ങിയിരിക്കുന്നത് അതിൽ ഒന്നാമതായി അവർ വലിയ വിമ്പ് പറഞ്ഞിരുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഹമാസിനെ അവർ തുളച്ചു നീക്കും എന്നായിരുന്നു ആ നാൽപ്പത്തിയെട്ട് മണിക്കൂറ് കഴിഞ്ഞ് ഇപ്പോൾ മുപ്പത്തിരണ്ട് ദിവസമായിരിക്കുകയാണ് ഇതുവരെ ഹമാസിനെ ഒന്ന് തൊടാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തേത് ആഗോളതലത്തിൽ തന്നെ ഇസ്രായേലിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി അതായത് ലോകരാജ്യങ്ങളിൽ ധാരാളം രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിന് നേരെ തിരിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കാണാൻ ഇടയാകുന്നത് ഇനി മറ്റൊന്നാണ് കരയുദ്ധം കരയുദ്ധത്തിൽ ഇസ്രായേൽ ഇത്രയും വലിയ ഒരു തിരിച്ചടി ഇതുവരെ നേരിട്ടിട്ടില്ല എന്ന് വേണം പറയാൻ അത്രക്കും വലിയ തിരിച്ചടിയും നാശനഷ്ടങ്ങളും സൈനിക നഷ്ടവുമാണ് അവർക്കുണ്ടായത് ഇരുന്നൂറിലധികം സൈനികരാണ് ഓരോ ദിവസവും ഇസ്രായേലിൻ്റേത് ഇപ്പോൾ മരിച്ചു വീഴുന്നത് ഹെസ്ബുള്ളയും ഹൊത്തികളും മാത്രമല്ല റഷ്യയും ഉത്തര കൊറിയയും എല്ലാ രാജ്യങ്ങളും ഇവരെ നേരെ വന്നത് അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന യു എസ് യു കെ എന്നീ രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് അതും സ്വന്തം ഗവൺമെൻറ്റിനെതിരെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിനെ അനുകൂലിച്ച് നിൽക്കാൻ ആർക്കും പറ്റാത്തൊരു അവസ്ഥയാണ് ഉള്ളത് അതായത് അമേരിക്കക്ക് പോലും ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇസ്രായേൽ അവസാനിക്കാൻ പോകുന്നു എന്ന് ഇത് ഇസ്രായേലിൻ്റെ അവസാനത്തെ യുദ്ധമാണ് എന്ന് സർവശക്തനായ റബ്ബ് ഇസ്രായേൽ അക്രമകാരികളെ നശിപ്പിച്ച് കളയട്ടെ അവരുടെ ശക്തിയെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ ഫലസ്തീൻ ജനതക്ക് അള്ളാഹു സുബഹാൻ അഹു താല ഐശ്വര്യവും സന്തോഷവും സമാധാനവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിൽ ഷഹീദായി മരിച്ചവരെ അള്ളാഹു സ്വർഗത്തിലാക്കട്ടെ അള്ളാഹു സുബഹാനഹു താല ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ ആമീൻ ആലമീൻ അലൈക്കും വാർമി വാത്തു